ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സാം വ്യൂ പോയിന്റിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്യാറില്ല, ചോദ്യമൊന്നും വരാറില്ല. എങ്കിലും ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള തിയറീസിലേക്ക് നയിച്ച ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്. അതാണ് ഓസ്റ്റേഴ്സ് എക്സ്പെരിമെൻ്റ്. അതായത് ചാർജിന് അഥവാ കറണ്ടിന് മാഗ്നറ്റിക് ഇഫക്ട്സും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട് എന്നത് പണ്ട് അറിവില്ലാഞ്ഞൊരു കാര്യമായിരുന്നു. മാഗ്നറ്റിസത്തിനെ പറ്റി പണ്ടേ മനുഷ്യൻ മനസ്സിലാക്കി, ചാർജിനെ പറ്റിയും മനസ്സിലാക്കി. അതിന് കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസിൽ തന്നെ നമുക്കറിയാം, മാഗ്നറ്റ് എന്ന് പറയുന്നത് മാൻമേഡ് അല്ല, നാച്ചുറലായിട്ട് ഒക്കെ അറിയുന്ന പല സ്റ്റോൺസും മറ്റും പ്രകടിപ്പിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് ഈ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാർജിൻ്റെ എഫക്റ്റും എന്താണ്, നമ്മൾ കൊച്ചുപിള്ളാരുടെ എക്സ്പെരിമെൻ്റ് നോക്കിയാൽ മതി. ഇല്ല, ചീപ്പ് മുടിയിലിട്ട് ചീപ്പിയിട്ട് പേപ്പർ ബിഡ്സിനടുത്ത് കൊണ്ടുവരുന്നത്, ആ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്സ് എല്ലാം പണ്ടേ മനുഷ്യൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ മാഗ്നറ്റിസവും കറണ്ടും തമ്മിൽ നേരിട്ടൊരു ലിങ്ക് ഉണ്ടെന്നുള്ളത് വളരെ വൈകി മനസ്സിലാക്കിയ ഒരു ഫാക്റ്റും കൂടാണ്. അതിലേക്ക് നയിച്ചത് ഓസ്റ്റേഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു. സംഗതി ഇത്രയേ ഉള്ളൂ, ഒരു കറണ്ട് ക്യാരിങ് ആയിട്ടുള്ളൊരു എലമെൻറ്റിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുക്കുകയാണ്. ഓക്കെ, ആ കറണ്ട് ക്യാരിങ് അതിലൂടെ ഐ എന്നൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വയ്ക്കുക. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും സദാസമയം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വലയം ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ ബി ആണ്. ഓക്കെ, ക്യാപിറ്റൽ എം ഒന്നുമല്ല, ക്യാപിറ്റൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ബി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, ഒരിടം. ആ ഇടത്തിൻ്റെ പ്രത്യേകത എന്താ, അവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു മാഗ്നറ്റോ മാഗ്നറ്റിക് കോമ്പസോ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ ഞാനിവിടെ ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവന്ന് വെക്കുന്നെന്ന് വയ്ക്കാം. ഓക്കെ, ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് നീഡിൽ ഈ ഫീൽഡിന് ഇൻട്രാക്ഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, അനങ്ങാൻ തുടങ്ങും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് കൊണ്ട് മാത്രമേ ഒരു മാഗ്നറ്റിക് കോമ്പസിൻ്റെ നീഡിൽ എന്ത് ചെയ്യത്തുള്ളൂ, ചലിക്കത്തുള്ളൂ. അപ്പോൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് വരെ വന്നോളൂ, അടുത്തൊരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവന്നപ്പം അത് മൂവ് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, മൂവ് ചെയ്തു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നല്ലേ. അപ്പോൾ ആക്സിഡൻ്റലി മറ്റൊരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മാഗ്നറ്റിക് കോമ്പസ് പ്ലേസ്ഡ് നിയർ ആൻ ഇൻഡക്ടർ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്, അത് മൂവ് ചെയ്യുന്നത് കണ്ടതിലൂടെയാണ് ഓസ്റ്റഡ് മനസ്സിലാക്കിയത് എന്താണ്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. പക്ഷേ അതിൻ്റെ ഫർദർ സ്റ്റഡീസും ഇതുമായി ബന്ധപ്പെട്ട ലോയും ഓസ്റ്റഡ് അല്ല ക്രിയേറ്റ് ചെയ്ത, അതുകൊണ്ട് തന്നെ ഓസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റിന് ഒരു നോമിനൽ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇനി വരുന്ന ടോപ്പിക്സാണ് നമുക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ നേരെ കറണ്ടിലോട്ടല്ല പോകുന്ന, നമുക്ക് ബേസിൽ തുടങ്ങാം. ആദ്യം ചാർജിൻ്റെ എഫക്ട്സ് നോക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യാം, കറണ്ടിൻ്റെ എഫക്ട്സിലേക്ക് നോക്കാം. അപ്പോൾ ചാർജിൻ്റെ എഫക്ട്സ് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജ്, വെറും ചാർജ് അല്ല, ഒരു മൂവിങ് ചാർജ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് ചാർജ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അതിനായിട്ട് നമുക്കൊരു ഒരു എക്സ്പെരിമെൻ്റ് തന്നെ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, മറ്റൊന്നുമല്ല, ഇപ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫോർമുലയാണ്. ഈ ഫോർമുലയ്ക്ക് ഡെറിവേഷൻ ഇല്ല, കാരണം ഇതൊരു എക്സ്പെരിമെൻ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം ഞാൻ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻസും ഇൻഫറൻസുകളും മാത്രം വെച്ചിട്ട് ആ ഫോർമുല എങ്ങനെ വന്നു എന്നുള്ളത് പഠിപ്പിക്കാം. അത് കേൾക്കുക എങ്കിലേ ആ ഫോർമുലയുടെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. പക്ഷേ ആ സ്റ്റെപ്സ് ഒന്നും പഠിക്കേണ്ട, എന്ത് പഠിച്ചാൽ ഈ ഫൈനൽ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആ ഫുൾ തിയറിയിലൂടെ എന്ത് ചെയ്യാം, ഒന്ന് പോവാം. അപ്പോൾ ഞാൻ ഒരു ചാർജ് എടുക്കുക. ഓക്കെ, ഒരു ചാർജ് ക്യൂ. ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ വിത്ത് വെലോസിറ്റി വി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എൻ്ററിങ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻസിലൊന്നാണിത്. ഓക്കെ, എൻ്ററിങ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇല്ലേ, ഈ യെല്ലോ ലൈനാണെന്ത് മാഗ്നറ്റിക് ഫീൽഡ്, വൈറ്റ് ലൈനാണെന്ത് അതിൻ്റെ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഇടയിൽ വരുന്ന ആംഗിളാണെന്ത് തീറ്റ. സോ ഇത്രയും പാരാമീറ്റേഴ്സ് കണ്ടേ, എന്തൊക്കെയാണ്, ഒരു ചാർജ് ക്യൂ മൂവിങ് വിത്ത് വെലോസിറ്റി വി എൻ്റേഴ്സ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, യെല്ലോ ലൈൻ ഡിനോട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എങ്കിൽ ഈ സിറ്റുവേഷനിൽ ഇതിൽ
എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഈ ചാർജ് ഇപ്പോൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ട കാര്യമാണെന്ത് ഒരു ചാർജ് വന്ന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കയറിയ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഫോഴ്സ് എങ്ങനെ എന്തൊക്കെയെന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ ഈ കാണുന്ന പാരാമീറ്റേഴ്സ് ഫോഴ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം, സ്റ്റാർട്ടിങ് ഫ്രം ക്യൂ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ, വന്ന് കയറിയ ചാർജ് ക്യൂ ആണെങ്കിൽ, അവർ തമ്മിലുള്ള ബന്ധം എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ ചാർജുകളെ പറഞ്ഞു വിട്ടു, ഹൈ മാഗ്നിറ്റ്യൂഡ് ചാർജിനെയും പറഞ്ഞു വിട്ടു. ഇതിലേറ്റവും കൂടുതൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത് ഹൈ മാഗ്നിറ്റ്യൂഡ് ചാർജസാണ്. അതായത് ചാർജിൻ്റെ അളവ് കൂടുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും കൂടുമെന്നല്ലേ അർത്ഥം? ആ എക്സ്പെരിമെൻ്റ് കൺക്ലൂഷൻ അതല്ലേ? അപ്പോൾ ചാർജ് കൂടിയ ഫോഴ്സ് കൂടും, ചാർജ് കുറഞ്ഞ ഫോഴ്സ് കുറയും. വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഇനി ഇതുപോലെ തന്നെ ചാർജിന് മാറ്റമൊന്നും വരുത്തിയില്ല, പകരം വെലോസിറ്റിക്ക് മാറ്റം വരുത്തി. അതായത് ഫോഴ്സും വെലോസിറ്റിയും കൂടെ എന്ത് ചെയ്തു, കമ്പയർ ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചാർജിനെ തന്നെ പല പല വെലോസിറ്റിയിൽ ആ ഫീൽഡിലേക്ക് പറഞ്ഞു വിട്ടു. ആദ്യം സ്ലോയിൽ പറഞ്ഞു വിട്ട്, പിന്നെ ഒരു മീഡിയം സ്പീഡിൽ പറഞ്ഞു വിട്ട്, പിന്നെ ഹൈ സ്പീഡിൽ, ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്തു, പറഞ്ഞു വിട്ടു. എപ്പോഴാണോ ഏറ്റവും കൂടുതൽ വെലോസിറ്റിയിൽ ആ ചാർജ് ഈ ഫീൽഡിൽ എൻ്റർ ചെയ്തത് അപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ, വെലോസിറ്റി കൂടിയാലും ഫോഴ്സ് കൂടും, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കുറയുമെന്നല്ലേ? എഗെയിൻ ദേ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഇനി അടുത്ത പാരാമീറ്റർ ഏതാണ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. സിമിലർലി നമ്മൾ ഈ ഫോഴ്സിനെയും എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കൂടെ കമ്പയർ ചെയ്യാനായിട്ട്, ചാർജിൽ മാറ്റമൊന്നും വരുത്തിയില്ല, വെലോസിറ്റിയിൽ മാറ്റമൊന്നും വരുത്തിയില്ല, പകരം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എന്ത് ചെയ്തു, മാറ്റം വരുത്തി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ലോ ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഈ ചാർജിനെ പറഞ്ഞു വിട്ട്, പിന്നൊരു ഹൈ ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പറഞ്ഞു വിട്ട്. എവിടെയായിരിക്കും ഏറ്റവും ശക്തമായിട്ടുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ്? ആ ഹൈ ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ. വിച്ച് മീൻസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോഴും ഫോഴ്സ് കൂടുന്നു, എഗെയിൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. സോ എല്ലാവരും ഡയറക്ട്ലി പ്രപ്പോർഷണൽ അവിടെ, ഒരുത്തം ബാക്കിയുണ്ട് തീറ്റ. ആംഗിൾ എങ്ങനെ ബിഹേവ് ചെയ്യും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആംഗിളിനെ കയറി പറയാൻ പറ്റത്തില്ല. അതിന് പകരം ആ സയൻറ്റിസ്റ്റുകൾ ചെയ്തത് ഏതെല്ലാം ആംഗിൾ അവൈലബിൾ ആണോ ആ ആംഗിളിലെല്ലാം എന്ത് ചെയ്തു, ഇതിനെ പറഞ്ഞു വിട്ടു. 0°, 50°, 45°, 90°, 180°, 360°, എന്ന് വേണ്ട എല്ലാ ആംഗിളിലും എന്ത് ചെയ്തു, ഈ ചാർജിനെ ആ ഫീൽഡിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഓരോ സമയവും എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് നോട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവർ കണ്ട ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു തീറ്റ അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഇൻഫ്ലുവൻസ് എന്തെന്ന് കാണിച്ചു തരാം. മറ്റൊന്നുമല്ല, 0° തൊട്ട് 90° വരെ, ഓക്കെ, ആംഗിൾ 0° തൊട്ട് 90° വരെ മാറ്റിയപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് എന്ത് ചെയ്തത്, കണ്ടത്. ഓക്കെ, അപ്പോൾ 0° ഏറ്റവും ലോ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ 10°, 20° എന്ന് പറഞ്ഞ് ആംഗിൾ കൂട്ടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഇൻക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്തു, പോയി. ഓക്കെ, എന്നിട്ട് അവർ 90°ന്ന് 180°യിലോട്ട് ആംഗിളിനെ മാറ്റിയപ്പോൾ, 90°, 120°, 130° എന്ന് പറഞ്ഞ് 180° വരെ പോയപ്പം നേരത്തെ ഇൻക്രീസ് ചെയ്ത ആ ഫോഴ്സ് അതേപടി ഡിക്രീസ് ചെയ്തു. ഓക്കെ, സോ ആ പാറ്റേൺ നോക്കിയ 0 to 90 ഇൻക്രീസിങ് ഓർഡറിലും 90 to 180 ഡിക്രീസിങ് ഓർഡറിലും ബാക്ക് ടു 0 പോകുന്ന ഫംഗ്ഷൻ ഏതാണ്, സൈൻ ഫംഗ്ഷൻ്റെ സ്വഭാവമാണ് ആ വരച്ചിരിക്കുന്നത് അല്ലേ. അത് വരച്ചപ്പോൾ തന്നെ അവിടെ സൈൻ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീറ്റ ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു സൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ തീറ്റ ആൻഡ് ദ ഫോഴ്സ് ആർ റിലേറ്റഡ് സച്ച് എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ എല്ലാം ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഒരേ ഒരു വ്യത്യാസം തീറ്റയ്ക്കല്ല ഡയറക്ട്ലി പ്രപ്പോർഷണൽ, പകരം എന്താണ്, സൈൻ തീറ്റയ്ക്കാണെന്ത് ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. സോ ഇനി ഫോഴ്സും ഇവരും തമ്മിലുള്ള ബന്ധം അറിയാൻ ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ പോരെ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം, F is directly proportional to Q V B sine of theta. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ഒറ്റ ഇക്വേഷനിൽ തന്നെ എഴുതാം, എന്താണ്, F is directly proportional to Q V B sine theta. ഓക്കെ, സോ അതാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഇക്വേഷനായില്ല അല്ലേ, പ്രൊപ്പോർഷണാലിറ്റി അല്ലേ ആയുള്ളൂ. പ്രൊപ്പോർഷണാലിറ്റി ഇക്വേഷനാക്കാൻ നമുക്കറിയാം. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതും കൂടെ ചെയ്ത് തന്നെ ഒരു ഇക്വേഷനാക്കാം. സോ ഇറ്റ് ബിക്കംസ് F proportional to QVB sine of theta. അത് പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെ മാറ്റുന്ന, F ഈക്വൽ ടു K എന്നും കിട്ടാൽ പോരെ. അപ്പോൾ K ഇൻറ്റു QVB
സൈൻ ഓഫ് തീറ്റ. ഇനി അടുത്ത കുരിശായി കെ എന്തുവാ? കെ കണ്ടുപിടിക്കണ്ടേ? കെ കണ്ടുപിടിക്കണ്ട. കാരണം കെ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചാർജ് ഏത് മീഡിയത്തിലായിരിക്കും. നമ്മളിപ്പോൾ ഒരു പടം വരച്ചൊക്കെ കണ്ടായിരുന്നു, എന്തുവാ ചാർജ് മൂവ് ചെയ്യുന്നു, വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷേ ഈ എൻ്റയർ സെറ്റപ്പ് ഏത് മീഡിയത്തിലായിരിക്കുന്നത്? ഇപ്പോൾ വെള്ളത്തിനകത്താണ് മുക്കിയിട്ടേക്കുന്നത്, എണ്ണയിലാണ്, എയറിലാണ്, വാക്യൂത്തിലാണ്, നമ്മൾ പറഞ്ഞില്ലല്ലോ. സോ ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മീഡിയത്തിനുള്ള സ്ഥാനമായിരുന്നു. ഇവിടെ മീഡിയം എന്തെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആ കോൺസ്റ്റൻറ്റിനെ അവിടെ ഇടാൻ പറ്റൂ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ മീഡിയത്തിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കെയ്ക്ക് വാല്യൂ ഇല്ല. നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ ചെയ്തതുപോലെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി മാത്രം ഇടുന്ന കോൺസ്റ്റൻറ്റ്, കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ് കെ. കെയുടെ വാല്യൂ എന്താണ്? വൺ ആണ്. അതുകൊണ്ട് തന്നെ കെ ഇവിടെ ഇട്ടില്ലെങ്കിലും എന്തില്ല, സാരമില്ല. ഓക്കെ, കെ ഇവിടെ ഇട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ആൻസറ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഇവിടെ വരാൻ പോയ കോൺസ്റ്റൻറ്റ് കെ എന്താണ്, വൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്പ്ലനേഷൻ തന്നത് ഈ ഓരോ ഫാക്ടേഴ്സും എഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായ ധാരണ വേണം, ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര കഷ്ടമായി മാറും. ഓക്കെ, അതുകൊണ്ടാണ് ഈ എക്സ്പ്ലനേഷൻ മൊത്തം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരൊറ്റ സാധനം പഠിച്ചാൽ മതി, ദിസ് ഇക്വേഷൻ, ദ ഫൈനൽ ഇക്വേഷൻ ആൻഡ് ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എഫ് ഫിസിക്കൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ ഇസ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് ക്യൂ മൂവിംഗ് വിത്ത് വെലോസിറ്റി വി ത്രൂ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ ബി അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഈ ഇക്വേഷൻ്റെ പേരും എക്സ്പ്ലനേഷനും എല്ലാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കാൻ പോകുക. അപ്പോൾ ഇക്വേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ മൂന്നാല് കേസസ് ആയിട്ട് തിരിച്ചു, ഒരു കേസ് സ്റ്റഡി പോലെ ആ ഇക്വേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ ആപ്ലിക്കേഷൻ അതിനുണ്ട്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ ഓഫ് തീറ്റ എന്നല്ലയോ. ക്യൂ ചാർജ് കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി നമുക്ക് യൂണിഫോം വെലോസിറ്റി ആയിട്ട് എടുക്കാം, അപ്പോൾ അതിന് മാറ്റമില്ല. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതും കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ മാറ്റാൻ കഴിവുള്ള പ്രധാനപ്പെട്ട ടേം ഏതാണ്, തീറ്റയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഇതാണ്, തീറ്റയ്ക്കുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് എഫിനെന്ത് മാറ്റമുണ്ടാകുന്നു, ഇതാണ് നോക്കാൻ പോണ. ആൻഡ് ഇൻ കേസ് വൺ ഏറ്റവും നല്ലൊരു ആംഗിൾ നോക്കിയെടുക്കാം, ആൻഡ് ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഡിഗ്രി. സീറോ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റം വരുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സീറോ ഡിഗ്രി വന്ന ഇതിൻ്റെ അർത്ഥം എന്തെന്ന് നോക്കാം. തീറ്റ എന്ത് ആംഗിളാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വെലോസിറ്റിയുടെ ഇടയിൽ വരുന്ന ആംഗിൾ. എന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലൊരു ചാർജ് ക്യൂ ഉണ്ട്, അത് ഏത് ഡയറക്ഷനിൽ പോയാലായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന് സീറോ ഡിഗ്രി വരിക? വേറൊന്നുമല്ല, പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിളാണെന്ത്, സീറോ ഡിഗ്രി. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെ ഇടയിൽ നമുക്ക് ആംഗിൾ പറയാൻ പറ്റൂ. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെർപെൻഡിക്കുലറാണ്. പക്ഷേ ഈ രണ്ട് ലൈനും പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ആംഗിൾ എന്തായി മാറും, സീറോ ഡിഗ്രി ആയി മാറും. അപ്പോൾ ഇതാണ് കേസ്. എന്താണ് സീറോ ഡിഗ്രി എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ വെലോസിറ്റി ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ആ പോയിന്റ് പഠിക്കണം, അല്ല സീറോ ഡിഗ്രി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഡിഗ്രി മീൻസ് ദ വെലോസിറ്റി, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എഫ് എന്ത് ആകും, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ സീറോ എന്ന് വരും. ആൻഡ് വി ഓൾ നോ വാട്ട് ഈസ് സൈൻ സീറോ, സൈൻ സീറോ ഈസ് സീറോ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സീറോ ആയി പോകത്തില്ലേ? സോ ദ നെറ്റ് ഫോഴ്സ് ബിക്കംസ് സീറോ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ, അതാണ് എൻ്റെ ആപ്ലിക്കേഷനും. നെറ്റ് ഫോഴ്സ് സീറോ ആയിപ്പോയി. അതായത് ഇവിടെ ചാർജ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ലെന്നർത്ഥം. ഫോഴ്സ് സീറോ ആകുന്ന കേസ്, കുറച്ചും കൂടെ ഫിസിക്സ് കലർത്തി പറഞ്ഞാൽ ബാലൻസ്ഡ് ഫോഴ്സ് കേസാണെന്ത്, സീറോ ഫോഴ്സ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അതിനുവേണ്ടി മാത്രം നമ്മൾ പഠിച്ചത്. എന്താ, നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയാൽ അവിടുത്തെ ഇഫക്റ്റ് എന്താണ്, ഇരിക്കുന്ന അവസ്ഥയിൽ തുടരും. നമ്മൾ ഫസ്റ്റ് ലോയിൽ പഠിച്ചില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ അവസ്ഥ എന്തുവാ, ദ ചാർജ് ഈസ് സിംപ്ലി മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ എൻ്റെ കൺക്ലൂഷൻ എന്താണ്, ദ ചാർജ് കണ്ടിന്യൂസ് അലോങ് ദാറ്റ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഈ കൺക്ലൂഷൻ കൊണ്ട് നമ്മൾ അറിയണം,
if the force, the net force becomes zero, the charge q moves undeviated allekil undeflected engena onengilum paraya undeviated along a straight line. Okay, appo idana ende conclusion, net force zero aayi kani kani the charge q moves undeviated along a straight line. Appo case 1 il padicha karyangal endakiyana theta 0 degree aagunnadana case 1. 0 degree ennu chal enda velocity magnetic field parallel aanu angane vannu kaniyallulla effect enda aa 0 aa equation substitute cheyumbam net force 0 net force 0 aaya irikkunna avasthayil thudarum ennu vechiyna charge vannadu pole straight line il thanne undeviated aayi poikkondirikkum idaanu case 1 inde idea ennu parayunnathu ee oru flow kitti kaniyallu baaki case padikkan eluppam ee theta value maatittu idebadi inge substitute cheyadadi namak ella answers endiyum padavade ennu angu kittu appo adutha namak nokka. Case 2 എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ആയ f is equal to qvb sin theta എന്ന ഇക്വേഷനിൽ തീറ്റയ്ക്ക് നമ്മൾ അടുത്തൊരു വാല്യൂ ഇടുന്നു 0 ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പുറത്തേത് 180 ഡിഗ്രി എടുക്കാൻ പോവാ. സോ ഇവിടത്തെ കേസ് ഇതാണ് തീറ്റ is equal to 180 ഡിഗ്രി. നമുക്ക് ഓൾറെഡി അറിയാം v എന്ന വെലോസിറ്റിക്കും b എന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണെന്ത് 180 ഡിഗ്രി. രണ്ട് ലൈൻ്റെ ഇടയിൽ ആംഗിൾ 180 ഡിഗ്രി വരണമെങ്കിൽ ആ ലൈൻസ് എങ്ങനെ വരണം? ഇപ്പോൾ ഒരു ലൈൻ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ B ഇല്ലേ. 180 ഡിഗ്രി ആംഗിൾ എങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്? ഇങ്ങനെയല്ലേ 180 ഡിഗ്രി വരയ്ക്കുന്നത്? പ്രൊട്രാക്ടറിനെ നോക്കിയാൽ മതി. 180 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ കംപ്ലീറ്റ് ഇപ്പുറത്തോട്ട് തിരിയണം എന്ന് വെച്ചാൽ ഈ വെലോസിറ്റി ഇങ്ങനെ വരണമായിരുന്നു എന്നർത്ഥം ഇല്ലേ. അപ്പോൾ B യും V യും ഓപ്പോസിറ്റ് ടു ഈച്ചദർ, കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ട് പറഞ്ഞാൽ ആൻറ്റി പാരലൽ എന്ന് നമുക്ക് പറയാം ഒരു ഫാഷൻ. അപ്പോൾ B യും V യും ഓപ്പോസിറ്റ് ടു ഈച്ചദർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ വരുന്ന ആംഗിൾ എന്താണ്? ആ ഇറ്റ് ഈസ് ക്ലിയർലി 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി എന്നുള്ള ആംഗിൾ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് അതിൻ്റെ രൂപം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ജസ്റ്റ് സിംപ്ലി മീൻസ് V ഈസ് ആൻറ്റി പാരലൽ ടു ബി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ അതാണെന്ത് അതിൻ്റെ കൺക്ലൂഷൻ. ഇനി നമുക്ക് ഈ വാല്യൂ എടുത്താൽ അതിനകത്തോട്ട് ഇട്ടിട്ട് എന്താ സംഭവിക്കുക നോക്കാം. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ 180. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് സൈൻ 180? അഗെയിൻ സീറോ ആണ് സൈൻ 180യുടെ ആൻസർ. അപ്പോൾ അവിടെ സീറോ വന്നു കഴിഞ്ഞാൽ അടവടല്ലേ, ഇത് മൊത്തത്തിൽ സീറോ ആയി പോകത്തില്ലേ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്നെന്ത് ചെയ്യും? വരും എഗെയിൻ സീറോ. അപ്പോൾ കേസ് വണ്ണിൻ്റെയും കേസ് ടുവിൻ്റെയും കൺക്ലൂഷൻ സെയിമാണ്. തുടങ്ങിയത് വന്നതൊക്കെ ഡിഫറൻ്റ് ആണെങ്കിലും കൺക്ലൂഷൻ എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, അന്നേരം ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് കൺക്ലൂഷൻ? ഫോഴ്സ് സീറോ ആയാൽ ഇരിക്കുന്ന അവസ്ഥയിൽ തുടരുമെന്നല്ലേ നമ്മളിവിടെ കണ്ട. എന്താ? ഒരു ചാർജ് ക്യൂ വി വെലോസിറ്റിയിൽ ഇതാ ഇങ്ങോട്ട് പോകുന്നു, സ്റ്റിൽ സ്ട്രേറ്റ് ലൈനിൽ തന്നെയല്ലേ പോകുന്നത്, അതെങ്ങോട്ടോ പോട്ട്, സ്ട്രേറ്റ് ലൈനിൽ തന്നെയല്ലേ പോകുന്നത്. അന്നേരം ഇതിൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, ദ ചാർജ് ക്യൂ moves again undeviated or undeflected along a straight line. Okay, appo idinte artham enda? Net force zero anengil aarum anathu bala onnum prayogikkunnillengil charge veendum engane enna pokkondirikkum, പോയ പോലെ അനന്ത് ചെയ്യും, പൊക്കോണ്ടിരിക്കും. അതാണ് നമുക്ക് വീണ്ടും കിട്ടിയ കൺക്ലൂഷൻ. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്സ് ഒന്നും ചുമ്മാ എഴുതിയിടുന്നില്ല, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിയുന്നത് മസ്റ്റ് ആണ്. ഈ ആംഗിൾ അറിഞ്ഞാലേ ആ കേസ് എന്തുവാണെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണ്? ഫ്യൂ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളില്ലേ, അവിടെയൊക്കെ സിമ്പിളായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ എഴുതാനായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള കേസസ് ആണെന്ത് ഈ കേസ് വണ്ണും കേസ് ടു. ഓക്കെ, അപ്പോൾ തീറ്റ സീറോ ഡിഗ്രി ആയാൽ എന്താണ് ഇഫക്റ്റ്, തീറ്റ 180 ഡിഗ്രി ആയാൽ എന്താണ് ഇഫക്റ്റ്, ഇതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് കണ്ടത്. ഇനി ആംഗിൾസ് കിടപ്പുണ്ട് ഏതാ? തീറ്റ 90 ഡിഗ്രി. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത നോക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞ ഓക്കെ അല്ലേ?